ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞാനൊരു എൻ്റെ പെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ കൂടെ രണ്ടുപേരും ഇപ്പോഴും ഉണ്ട് കേട്ടോ, ബാത്റൂമിൽ പോകാനും. അത് ഞാൻ ഡ്രസ്സ് ചെയ്ത് എല്ലാം റെഡി ആകുന്നിടുമ്പോൾ രണ്ടുപേരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്തിനാണെന്ന് ചോദിച്ചാൽ ഫുഡിന് വേണ്ടി. എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ താഴെ വന്ന് രണ്ടുപേരും ഇരിക്കും. ചിലപ്പോൾ ഞാൻ എണീറ്റില്ലെങ്കിൽ എന്നെ വന്ന് നോക്കും, എൻ്റെ ദേഹത്തൂടെ കയറി ഒന്ന് നടക്കും, ഒന്നുമല്ലെങ്കിൽ ആ തണുത്ത മൂക്കുകൊണ്ട് എന്നെ ഒന്ന് തൊടും. ഇതൊക്കെ അവരുടെ പരിപാടികൾ, അല്ലെങ്കിൽ ഒന്ന് എടുത്ത് ചാടും എൻ്റെ ദേഹത്തോട്ട്. ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞ് ബാത്റൂമിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, കാരണം മമ്മി എണീറ്റതിൻ്റെ സന്തോഷമാണ്. അത് കഴിഞ്ഞ് രണ്ടുപേരുടെ ഭയങ്കര കളിയാണ്. എനിക്ക് ഞാനും ചില സമയത്ത് ഇവരുടെ കളി കണ്ട് നോക്കി നിൽക്കും. എൻ്റെ സ്കെഡ്യൂളെല്ലാം കംപ്ലീറ്റ് ഇവർക്കറിയാം. എണീക്കുന്ന ടൈം, ബാത്റൂമിൽ കയറുന്ന ടൈം. അത് അവർ ചിലപ്പോൾ ഞാൻ ഇച്ചിരി ലേറ്റ് ആവുകയാണെങ്കിൽ അവർ വെയിറ്റ് ചെയ്യും, ചെറുതായിട്ടൊന്ന് കരഞ്ഞുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യും. ഇപ്പം കളിയൊക്കെ കഴിഞ്ഞ് ബാത്ടബിലാണ് അവരുടെ കളി ബഹളം. രണ്ടുപേരോട് നോക്കിയിരിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ അവരെൻ്റെ മുമ്പേ നടന്നു. അവർക്കറിയാം മമ്മി അവർക്ക് ഫുഡ് തരാൻ പോവാണെന്ന്. ഇത് അവരുടെ ക്യാറ്റ് ലിറ്ററാണ്. അത് കഴിഞ്ഞ് അവരുടെ ഫുഡ് ഇരിക്കുന്ന ഏരിയ, ഇതവരുടെ ഏരിയ. ആദ്യം ഫുഡ് എടുക്കട്ടെ. ഫുഡ് എടുത്ത് ഒരു വലിയ ഇത്, അതിൽ ഹാഫ് ഒരാൾക്കും മറ്റേ ഹാഫ് പുള്ളിക്കാരിക്കുവാണ് കൊടുക്കുന്നത്. അവർക്ക് വെള്ളം കുടിക്കാനുള്ള അതും സജ്ജീകരണം അവിടെ ഉണ്ട്. ഇത് അവരുടെ ഏറിയ കേട്ടോ, അവരുടെ ക്യാറ്റ് ടവറുണ്ട്, അവരുടെ ടോയ്സൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ താഴേക്ക് വരിക, ഫസ്റ്റ് ഫ്ലോറിലോട്ട്. അവിടെ വരുമ്പോൾ വേറൊരാൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവനാണ് നീക്കോ, ഞങ്ങളുടെ ഡോഗ്. അവൻ എന്നെക്കാളും, അവനും അറിയാം, അവന് പുറത്ത് പോകാനാണ്. രാത്രിയിലൊന്നും അവൻ ശല്യം ഉണ്ടാക്കാറില്ല, ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. അവൻ കിടന്നുറങ്ങിക്കോളും, എത്ര നേരം വേണമെങ്കിലും അവൻ ഹോൾഡ് ചെയ്തോളും. രാവിലെ ആകുമ്പോൾ എണീറ്റ് വരുമ്പോൾ അവനെ പുറത്ത് വേണം. അവന് സെപ്പറേറ്റ് റേറിയുണ്ട് അവന് പോകാൻ. അത് പിന്നെ സമ്മറിൽ കാണിച്ചു തരാം. കയറി വന്ന് കേട്ടോ, കഴിച്ച് അവൻ്റെ എല്ലാം രാവിലത്തെ പരിപാടി കഴിഞ്ഞ് അവൻ കയറി വന്ന് അവൻ്റെ ഫുഡ് ഞാൻ റെഡിയാക്കി. അതും അവൻ്റെ വാട്ടറിങ് ബൗളായിരിക്കുന്നത്, അവിടെ ഫീഡിങ്ങും വാട്ടറിങ് ബൗളും കൂടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരെയും ഫീഡ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കോഫിയുമായിട്ടിരുന്നു. എൻ്റെ രാവിലത്തെ റൂട്ടീൻ കോഫി, എനിക്കിപ്പം ഒരു കപ്പ് കോഫി വേണം. ഇതാണ് എൻ്റെ കിച്ചൺ. ഇപ്പോൾ അല്പം മെസ്സായിട്ട് കിടക്കുകയാണ്. എല്ലാം വിശദമായിട്ട് പിന്നെ ടൈമുള്ളപ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ, ഇത് ഒരു ഓവറോൾ വ്യൂ ഓഫ് മൈ കിച്ചൺ. ഓക്കെ.